ആദീസ് നയൻറ്റി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സ്വീറ്റ് കോൺ പായസം ആണോ ഉണ്ടാക്കുന്നത്? അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് സ്വീറ്റ് കോണാണ് എടുത്തിട്ടുള്ളത്. അപ്പം സ്വീറ്റ് കോൺ ഓൾറെഡി വേവിച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ടുള്ള പാക്കറ്റുകളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പം ഞാനൊരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഇനി പായസത്തിലേക്ക് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. വറുത്തിടുന്നതിലേക്ക് ഒരു ടീസ്പൂൺ സ്വീറ്റ് കോണും കൂടെ ഇടുന്നുണ്ട്. ഇനി സ്വീറ്റ് കോൺ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പം സ്വീറ്റ് കോൺ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. അപ്പം പായസം വയ്ക്കാനുള്ള ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും സ്വീറ്റ് കോണൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള സ്വീറ്റ് കോണും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനിയിത് കുറച്ച് സമയം നെയ്യിൽ തന്നെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതേ കപ്പിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ഇതിൽ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. പാലൊക്കെ നല്ല കുറുക്കിയെടുക്കാം. സ്വീറ്റ് കോൺ കൊണ്ടുള്ള പായസമാണ് ഉദ്ദേശിച്ചിട്ട് ഇതിന് ടേസ്റ്റ് കുറവൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ പായസത്തിൻ്റെയൊക്കെ ആ ടേസ്റ്റ് തന്നെയാണ്. ഗോതമ്പ് പായസമൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം പായസമൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് കോൺ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി സ്വീറ്റ് കോണൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.